ഉക്രൈനിൽ ഏതു നിമിഷവും യുദ്ധമുണ്ടാകും എന്നുള്ള ഒരു മുന്നറിയിപ്പ് അമേരിക്കയുടെ പൗരന്മാർക്ക് നൽകിയിരിക്കുന്നു. യു എസിൻ്റെ ഗവൺമെൻറ് ജീവനക്കാർക്കും, അതായത് ഉക്രൈനിലുള്ള ഗവൺമെൻറ് ജീവനക്കാർക്കും എംബസി ജീവനക്കാർക്കും കൂടാതെ അവരുടെ കുടുംബാംഗങ്ങളോടും നാട് വിടാൻ, അതായത് ഉക്രൈൻ വിടാനാണ് യു എസ് അഭ്യർത്ഥിച്ചിരിക്കുന്നത്. അവർ മുന്നറിയിപ്പ് നൽകുന്നു, കാരണം റഷ്യ ഏതു സമയം ആക്രമിച്ചേക്കാം എന്നാണ് അമേരിക്ക പറയുന്നത്. കാരണം റഷ്യ അവരുടെ സൈനിക വിന്യാസം പൂർത്തിയാക്കിയെന്ന് കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തു. അതിർത്തിയിലുടനീളം റേഡിയോ സ്റ്റേഷനുകളും സാറ്റലൈറ്റ് സ്റ്റേഷനുകളും റഷ്യ സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് എത്രയും പെട്ടെന്ന് തന്നെ അമേരിക്കക്കാരായ ആളുകൾ എത്രയും പെട്ടെന്ന് ഉക്രൈൻ വിടാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഉക്രൈനിലേക്കുള്ള അമേരിക്കൻ പൗരന്മാരുടെ യാത്രയും അമേരിക്ക വിലക്കിയിട്ടുണ്ട്. 35,000 വരുന്ന ഉക്രൈനിലുള്ള വിമതന്മാർക്ക് റഷ്യ സഹായം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ വിമതന്മാരോ ഇല്ലെങ്കിൽ റഷ്യ തന്നെ പൊടുന്ന തന്നെ ആക്രമണം നടത്താൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ആക്രമണം നടത്തിയാൽ അമേരിക്കൻ പൗരന്മാരെ പെട്ടെന്ന് അവിടുന്ന് ഒഴിപ്പിച്ചു കൊണ്ടുവരിക സാധ്യമല്ല എന്നും അമേരിക്ക പറയുന്നു. അമേരിക്കയുടെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പുറത്താക്കിയ ഔദ്യോഗിക കുറിപ്പിൽ തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്കൻ പൗരന്മാർ എത്രയും പെട്ടെന്ന് ഉക്രൈൻ വിടണം എന്ന് തന്നെയാണ് ഇതിൽ പറയുന്നത്. കാരണം ഉക്രൈൻ ഏത് നിമിഷവും റഷ്യ ആക്രമിച്ചേക്കാം, ഇല്ലെങ്കിൽ റഷ്യൻ പിന്തുണയുള്ള 35,000 വരുന്ന ഉക്രൈൻ വിമതർ ഒരുപക്ഷെ അമേരിക്കൻ എംബസിയോ മറ്റോ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എംബസി തുടർന്നും പ്രവർത്തിക്കുമെന്ന് അമേരിക്ക വ്യക്തമാക്കിയിട്ടുണ്ട്. എംബസിയുടെ പ്രവർത്തനത്തിൽ മുടക്കം വന്നിട്ടില്ല എന്നും അത് തുടർന്ന് പ്രവർത്തിക്കുമെന്നും അമേരിക്ക വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ ഈ എംബസി ഉദ്യോഗസ്ഥന്മാരുടെ കുടുംബാംഗങ്ങളോടും മറ്റുമാണ് എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് മടങ്ങാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏതായാലും ഇരുവിഭാഗവും നാറ്റോ സഖ്യമായാലും റഷ്യൻ സേനയായാലും ഒക്കെ അവരുടെ സേനാവിന്യാസങ്ങൾ പൂർത്തിയാക്കി ഏത് നിമിഷവും ഒരു തീപ്പൊരി ഉണ്ടായാലും മതി ഒരു യുദ്ധം തുടങ്ങാനെന്ന സാഹചര്യത്തിലേക്ക് ഉക്രൈൻ നിൽക്കുമ്പോൾ അമേരിക്കയുടെ പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു, എത്രയും പെട്ടെന്ന് ഉക്രൈൻ വിടണം, കാരണം റഷ്യ ഏത് നിമിഷവും ആക്രമണത്തിന് ഒരുങ്ങിയേക്കാം, ഇല്ലെങ്കിൽ റഷ്യൻ സഹായത്തോടെ പ്രവർത്തിക്കുന്ന 35,000 വരുന്ന വിമതരും ആക്രമണത്തിന് തുനിഞ്ഞേക്കാം. കാരണം യുദ്ധമുണ്ടായാൽ അവിടെ നിന്ന് ഒരു രക്ഷപ്പെടുത്തുക അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ ഒരു മുന്നറിയിപ്പായിട്ട് ഇത് കാണണം എന്ന് പറയുന്നു ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ മലയാളം.